നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിപിഎമ്മിന് പ്രവർത്തിക്കാൻ പോലീസിന്റെ ചീട്ട് ആവശ്യമില്ലെന്ന് കുന്നരുവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ. സി കെ രാമചന്ദ്രന്റെ വീട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ സന്ദർശിച്ചു. കേരളത്തിൽ നടപ്പിലാക്കുന്നത് സ്റ്റാലിനിസമാണെന്ന് ശശികല ടീച്ചർ. തൃക്കരിപ്പൂരിൽ പമ്പുടമയെ ആക്രമിച്ച് പണവും വാഹനവും തട്ടിയെടുത്തു. ആവശ്യത്തിന് ജീവനക്കാരില്ല, പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ താളം തെറ്റുന്നു. കൊട്ടക്കിയിൽ പട്ടുവം പാലത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സിപിഎമ്മിന് പ്രവർത്തിക്കാൻ പോലീസിന്റെ ചീട്ട് ആവശ്യമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ. കുന്നരുവിൽ ധനരാജന്റെ കൊലപാതകത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുന്നരൂർ കാരന്താടി കേന്ദ്രീകരിച്ച് നടന്ന ജാഥയോടുകൂടിയാണ് യോഗം ആരംഭിച്ചത്. ധനരാജനെ കൊന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽ സംസ്ഥാന ജില്ലാ നേതൃത്വമുണ്ട്. ആ സംസ്ഥാന ജില്ലാ നേതൃത്വത്തെ ഗൂഢാലോചന കേസിന്റെ ഭാഗമായിട്ട് പുറത്തു കൊണ്ടുവരണം. ഈ പോലീസ് ആ കാര്യം നിർവഹിക്കാൻ തയ്യാറില്ല. ആ നിലപാട് സ്വീകരിക്കുന്ന പോലീസിനെയാണ് സഖാവ് കോടിയേരി നിശിതമായിട്ട് വിമർശിച്ചത്. അപ്പോ പിന്നെ സംശയമായി മാധ്യമങ്ങൾക്ക്. പിണറായി വിജയന്റെ പോലീസിനെ വിമർശിച്ചിരിക്കുന്നു, കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഭരണത്തിലുള്ളപ്പോഴായാലും ഇല്ലാത്തപ്പോഴായാലും സി പി എമ്മിന് പ്രവർത്തിക്കാൻ പോലീസിന്റെ ചീട്ട് ആവശ്യമില്ലെന്നും ഇത് ജനങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദൻ പറഞ്ഞു. ഭരണത്തിലായാലും പോലീസിനെ ആശ്രയിക്കേണ്ട ആവശ്യം സി പി എമ്മിനില്ല. ധനരാജ വധക്കേസിൽ ഏഴാം പ്രതിയായ ആർ എസ് എസുകാരനെ പോലീസ് വിട്ടയച്ചു. ഇയാളെ കേസിന്റെ ഭാഗമാക്കാൻ പോലീസ് തയ്യാറല്ല. ഏഴാം പ്രതിയെ പിടിക്കുക തന്നെ വേണമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. പോലീസ് ശരിയായ നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലീസിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും. ആർ എസ് എസ് സംഘടിപ്പിച്ച ചിന്തൻ ബൈഠക്കിൽ ഇടതുപക്ഷ സ്വാധീന കേന്ദ്രങ്ങളിൽ സംഘർഷമുണ്ടാക്കാനും അതുവഴി മുതലെടുപ്പ് നടത്താനും തീരുമാനമുണ്ടായതായും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. യോഗത്തിൽ ടി ഐ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി ജയരാജൻ, സി കൃഷ്ണൻ എംഎൽഎ, വി നാരായണൻ, പി സന്തോഷ്, വി പ്രമോദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്നൂരിലെ ബി എം എസ് പ്രവർത്തകൻ സി കെ രാമചന്ദ്രന്റെ വീട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശികല ടീച്ചർ സന്ദർശിച്ചു. കേരളത്തിൽ നടപ്പിലാകുന്നത് സ്റ്റാലിനിസമാണെന്ന് ശശികല ടീച്ചർ. ബുധനാഴ്ച ഉച്ചയോടെയാണ് ശശികല ടീച്ചർ അന്നൂരിലെ ബി എം എസ് പ്രവർത്തകൻ സി കെ രാമചന്ദ്രന്റെ വീട് സന്ദർശിച്ചത്. രാമചന്ദ്രന്റെ വിധവയെ കണ്ട് സംഭവങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കേരളത്തിൽ സ്റ്റാലിനിസമാണ് പിണറായി വിജയൻ നടപ്പിലാക്കുന്നത്. രാമചന്ദ്രൻ കൊലപാതകത്തിൽ അന്വേഷണം ശരിയായ ദിശയിലല്ല മുന്നോട്ട് പോകുന്നത്. സ്വന്തം ഭാര്യയുടെയും അച്ഛൻ്റെയും മുന്നിൽ വെച്ച് നടന്ന കൊലപാതകത്തിൽ യഥാർത്ഥ പ്രതികളല്ല പോലീസ് പിടിയിലായിരിക്കുന്നത്. യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് ഭീകരമായ അവസ്ഥയാണെന്നും ജനാധിപത്യ കേരളം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി സി പി എമ്മിന് മറുപടി നൽകുമെന്നും ശശികല ടീച്ചർ പറഞ്ഞു. പ്രതിയെ പിടിക്കുക, ആ സ്ത്രീ വ്യക്തമായി കണ്ടു തൻ്റെ കഴുത്തിലെ താലി പൊട്ടിച്ചെറിഞ്ഞത് ആരാന്ന്. ഏറ്റവും വിലമതിക്കുന്ന ഒരു വസ്തുവാണ്. ആ താലി പൊട്ടിച്ചെറിഞ്ഞൊരു സ്ത്രീക്ക് നീതി കിട്ടിയിട്ടില്ല. ഏതെങ്കിലും കയ്യിൽ പശുമാംസം വെച്ചു എന്നോ അല്ലെങ്കിൽ പശുവിൻ്റെ തോല് വെച്ചു എന്നോ ഒക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള കേസുണ്ടായാൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഇളകണതാണ്. അതിനേക്കാൾ വിലയുണ്ടല്ലോ ഒരു സ്ത്രീയുടെ കഴുത്തിലെ താലിക്ക്. അത് പൊട്ടിച്ചെറിഞ്ഞിട്ട് ആ സ്ത്രീയുടെ മടിയിലിട്ടിട്ടൊരു വ്യക്തിയെ വളരെ ക്രൂരമായി കൊന്നു എന്ന് ആ സ്ത്രീ തന്നെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിയെ പിടിക്കുന്നില്ല? ബാക്കി കോടതിയിൽ കൊണ്ടുവരേണ്ട തെളിവുകളാണ്. ആളിവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായത് കോടതിയിൽ കൊണ്ടുവരട്ടെ. പക്ഷേ ഇപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് ആളെ കണ്ട് ദൃക്സാക്ഷിയാണ് പറയുന്നത്, എന്നിട്ട് പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഭീകരമായ ഒരവസ്ഥയാണ്. ഇതിന് ജനാധിപത്യ കേരളം ഒരുമിച്ച് ഇതിന് മറുപടി നൽകാൻ മുന്നോട്ട് വന്നാൽ മാത്രമേ കണ്ണൂർ രക്ഷപ്പെടൂ എന്നുള്ളതാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല,
ശരിയായ രീതിയിലാണെങ്കിൽ ഏറ്റവും ആദ്യമായി ചേച്ചി പറഞ്ഞ ആളെയാണ് പിടിക്കേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല. നേരത്തെ പറഞ്ഞ ന്യായങ്ങളൊക്കെ കോടതിയിൽ വരേണ്ടതാണ്. അപ്പം അവിടെ വരുമ്പോൾ ഒഴിവാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത്തരം ചില പ്രതികളെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പം കേസന്വേഷണം ശരിയായ രീതിയിലല്ല. രക്ഷിക്കേണ്ടവരെ മുഴുവൻ രക്ഷിക്കത്തക്ക വിധത്തിലാണ് കേസന്വേഷണം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഭരണകൂടം ഉണർന്നു പ്രവർത്തിക്കുന്നില്ലെന്ന് ശശികല ടീച്ചർ തൃക്കരിപ്പൂരിൽ അഭിപ്രായപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അവർ. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ശക്തി കേരളത്തിൽ ആർജിക്കുന്നുവെന്നാണ് സമീപകാല സംഭവ വികാസങ്ങൾ പ്രകടമാക്കുന്നതെന്നും ഇത് 10 വർഷം മുൻപ് തന്നെ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ ആരും മുഖവിലക്കെടുത്തില്ല. ഭരണാധികാരികൾ ആരെയൊക്കെയോ ഭയക്കുന്നു. ഈ ഭയമാണ് തീവ്രവാദം ഇത്രയും വളരാൻ കാരണം. മനുഷ്യൻ്റെ ഒരു മൃദുല വികാരമാണ് പ്രണയം. ആ പ്രണയത്തെ കൂടി ഇതിലേക്ക് പ്രയോജനപ്പെടുത്തിയിട്ട് ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കണം. ഇത് ജനങ്ങൾക്ക് അവരുടെ കുടുംബവുമായിട്ട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായും ഭരണകൂടം ഉണരണം. ഇപ്പോൾ ഇതൊക്കെ തന്നെ മതമാറ്റത്തിന് വേണ്ടിയാണ് ഈ പ്രണയത്തെ ഉപയോഗിച്ചതെങ്കിൽ കേരളത്തിന് എടുക്കാവുന്ന അല്ലെങ്കിൽ എടുക്കേണ്ടുന്ന ഏറ്റവും ആദ്യത്തെ പ്രതിരോധ നടപടി എന്ന് പറഞ്ഞാൽ ഇവിടെ മതം മാറ്റം നിയമം മൂലം നിരോധിക്കണം. പല സംസ്ഥാനങ്ങളും അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രണയത്തെ അല്ലെങ്കിൽ അതുപോലെ പല പ്രലോഭനങ്ങളെയൊക്കെ മതം മാറ്റത്തിന് ഉപയോഗിച്ച് അവരെ തീവ്രവാദ കേന്ദ്രത്തിൽ എത്തിക്കുന്നു എങ്കിൽ അതിനുള്ള ഒന്നാമത്തെ അതിന് രക്ഷപ്പെടാനുള്ള ആദ്യത്തെ ഉപായം മതം മാറ്റം നിയമം മൂലം നിരോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ശക്തമായി ആവശ്യപ്പെടുന്നതാണ് ഇവിടെ ഈ അതിനുള്ള നിയമം ഉണ്ടാക്കണം. മതം മാറ്റം നിരോധിക്കാനുള്ള നിയമം ഇവിടെ ഉണ്ടാക്കണം. എന്നിട്ട് പോലും IS ബന്ധം സ്ഥിരീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ശശികല ടീച്ചർ പറഞ്ഞു. ആവശ്യത്തിന് ജീവനക്കാരില്ല. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ താളം തെറ്റുന്നു. താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ടും PHCCയുടെ സേവനം മാത്രമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന നിരവധി പാവപ്പെട്ട രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രി. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ രോഗികൾ ദുരിതം പേറുകയാണ്. ഡോക്ടറെ കാണിച്ച് മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നാൽ മാത്രമേ മരുന്ന് ലഭിക്കൂ. 12 ഡോക്ടർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെയെല്ലാം സേവനം ആശുപത്രിയിൽ ലഭ്യമല്ല. കിടത്തി ചികിത്സയുള്ള ആശുപത്രിയിൽ ആകെ 5 നഴ്സുമാർ മാത്രമാണുള്ളത്. ഇവർ രാപ്പകൽ ജോലി ചെയ്യണം. കെട്ടിടങ്ങളെല്ലാം പഴയതാണ്. ഇപ്പോൾ 26 ബെഡ് മാത്രമാണുള്ളത്. ഇത് 100 ബെഡായി ഉയർത്തണമെന്ന് ജനം ഏറെക്കാലമായി ആവശ്യപ്പെടുന്നു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ ആശുപത്രി പ്രവർത്തനം താളം തെറ്റുകയാണെന്ന് ഇവിടെ എത്തുന്ന രോഗികൾ പറയുന്നു. താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തിയ പഴങ്ങാടി PHCC, പക്ഷേ ഇപ്പോഴും PHCC പോലെ ഉണ്ട് അത്ര ആവശ്യത്തിനുള്ള ഡോക്ടർ. ഇപ്പം മഴക്കാല രോഗങ്ങളാണ്, തിരക്ക് കണ്ടാൽ നമുക്ക് കാണാൻ പറ്റും. ഡോക്ടറില്ല, ജീവനക്കാരില്ല, നഴ്സുമാരില്ല. പിന്നെ ലാബ് ഒരു ലാബിലാണെങ്കിൽ ഭയങ്കര അധികം. ഞാനിപ്പം ഒരു മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്, കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയില്ല. ഭയങ്കര അധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഇവിടെ ആവശ്യത്തിൻ്റെ ജീവനക്കാരില്ലാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് ഈ എരുവരം പ്രാഥമിക ആശുപത്രിയിലെ കാര്യം ഉടനടി ഒന്ന് പരിഹരിച്ച് എല്ലാ രോഗികൾക്കൊക്കെ നാട്ടുകാർക്ക് അതിന് വേണ്ടത് സൗജന്യം ചെയ്ത് കൊടുക്കണമെന്ന് പറയാനുള്ളത്. താലൂക്ക് ആശുപത്രിയെ മികച്ച ആശുപത്രിയായി ഉയർത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പെട്രോൾ പമ്പ് ഉടമസ്ഥനു നേരെ അക്രമം. 316,000 രൂപയും സ്കൂട്ടറും തട്ടിയെടുത്തു. കരിവളൂർ കുണിയൻ സ്വദേശിയും തൃക്കരിപ്പൂർ തങ്കയം പ്ലാറ്റിനം ഫീൽ ഉടമയുമായ എ രാമകൃഷ്ണൻ മാസ്റ്റർക്ക് നേരെയാണ് ചൊവ്വാഴ്ച രാത്രി 11:45 അക്രമം നടന്നത്. തൃക്കരിപ്പൂർ തങ്കയത്ത് പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പ് അടച്ച് പമ്പുടമയും റിട്ടയർഡ് അധ്യാപകനുമായ എ രാമകൃഷ്ണൻ മാസ്റ്റർ രാത്രി 11:45 ആക്ടിവ സ്കൂട്ടറിൽ കുണിയനുള്ള വീട്ടിലേക്ക് പോവുകയായിരുന്നു. യാത്രാമധ്യേ എടാട്ടുമൽ കഴിഞ്ഞുള്ള മരമില്ലിനടുത്ത് വെച്ച് ബൈക്കിലെത്തിയ യുവാക്കളായ 3 അംഗ സംഘം സ്കൂട്ടർ തടയുകയും ഉടമയെ തള്ളിയിട്ട ശേഷം സ്കൂട്ടറിലുണ്ടായിരുന്ന 316,300 രൂപയും 3 ATM കാർഡും സ്കൂട്ടറും തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് രാമകൃഷ്ണൻ മാസ്റ്റർ പറയുന്നു. 11 മണിക്ക് പമ്പ് പൂട്ടി എൻ്റെ ആക്ടിവിൽ വീട്ടിലേക്ക് പോകുമ്പോൾ എടാട്ടുമല് മരക്കമ്പിൻ്റെ അടുത്ത് വെച്ച് ഒരു ബൈക്കിൽ 3 പേര് വന്നിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് എന്നെ അടിച്ചിട്ടതിന് ശേഷം എൻ്റെ വണ്ടിയും ക്യാഷ് അടങ്ങുന്ന വണ്ടി കൊണ്ടുപോയി. പിന്നെ ഞാൻ എത്ര പിന്നെ എൻ്റെ പിന്നാലെ ഓടിയെങ്കിലും ഒന്നും ആരും കണ്ടില്ല. പിന്നീട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. ചന്ദര പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തട്ടിയെടുത്ത ATM കാർഡ് ഉപയോഗിച്ച് പണമെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതായും അറിയുന്നു. കാർഡ് ഉപയോഗിച്ചവരെ കുറിച്ചുള്ള വിവരശേഖരണത്തിനായി ചന്ദര പോലീസ് തൃക്കരിപ്പൂർ ഫെഡറൽ ബാങ്കിലെത്തി അന്വേഷണം നടത്തി. ഉടമയെ തള്ളിയിട്ട് തട്ടിയെടുത്ത സ്കൂട്ടർ ചീമേനിക്കടുത്തുള്ള കണ്ണാടിപ്പാറയിൽ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ.
കോട്ടക്കിൽ പട്ടുവം പാലത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. വില കൂടിയ ഉപകരണങ്ങൾ പട്ടുവം ഭാഗത്ത് വെച്ചാണ് പുഴയിലെറിഞ്ഞ് നശിപ്പിച്ചത്. കോട്ടക്കിൽ പട്ടുവം പാലം നിർമ്മാണം അവസാന ഘട്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. പാലത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ പുഴയിലേക്ക് എറിയുകയായിരുന്നു. ഇതേ തുടർന്ന് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നിലച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ തൊഴിലാളികൾ പ്രവൃത്തി സ്ഥലത്തെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. പാലം നിർമ്മാണം അന്തിമഘട്ടത്തിലാണെങ്കിലും ഇതുവഴി കാൽനടയാത്രയ്ക്ക് സൗകര്യമൊരുക്കി കൊടുത്തിരുന്നു. എന്നാൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പോലീസ് ഇടപെട്ട് സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ കുറ്റിൻ്റെ അച്ഛൻ ആ അച്ഛ പിന്നെ ഇന്നലത്തേക്ക് രാത്രി ഒരു മണിവരെ ആളുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കഴിയുമ്പോഴത്തേക്ക് തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഇവർക്ക് പണിയെടുക്കുമ്പോഴത്തേക്ക് സാധനമില്ല. അപ്പോൾ ആ 10 ഈ പുഴയിലേക്ക് ചാടുമായിരുന്നു കുറ്റിൻ്റെ അച്ഛി. അപ്പോൾ അത് വൈകി പണിയെടുക്കാൻ നോക്കുമ്പോൾ 4 അച്ഛി ഒരു 3 എടുക്കുമായിരുന്നു. ബാക്കി 6 പുഴയിലുണ്ടത്തെ അതാണ് പറ്റിയത്. ഇപ്പം ഒന്നും പോകാത്ത അവസ്ഥ ആയിരുന്നു. അപ്പോൾ പക്ഷേ അവർക്കാകും മെയിനായിട്ട് ഗുണമുണ്ടായിരുന്നു. എന്നാൽ അവരിൽ കൂടെ നടന്നു പോയിട്ട് പിന്നെ മുട്ടത്ത് ഇങ്ങനെ മംഗലാപുരത്തോണ്ട് ഹോസ്പിറ്റലിലും പോകേണ്ട സംവിധാനത്തിൽ നടന്നു പോകേണ്ട വാഹനത്തിൽ പോകുന്നതാണ്. അപ്പോൾ അത് നേരെ ഇപ്പോൾ ഇല്ലാണ്ടായി. കുറച്ച് ആൾക്കാർക്ക് ചെറുപ്പക്കാർക്ക് കൊണ്ട് അത് ഇല്ലാതൊരു അവസ്ഥ വന്നു. കോട്ടക്കിൽ കടവ് പട്ടുവം പാലം സമയബന്ധിതമായി പൂർത്തിയാക്കി ആഘോഷമാക്കാനിരിക്കെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നടന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് റൂം സി കൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിഭാഗത്തിൽ പയ്യന്നൂർ നഗരസഭയുടെയും സ്കൂൾ PTIയുടെയും സഹായത്തോടെ സജ്ജമാക്കിയ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം എംഎൽഎ സി കൃഷ്ണൻ നിർവഹിച്ചു. പഠന കാര്യങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ എളുപ്പത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള സൗകര്യങ്ങൾ അത് ഹൈസ്കൂളായാലും ഹയർ സെക്കൻഡറി ആയാലും ഏത് തലത്തിലായി കഴിഞ്ഞാലും ലഭ്യമാക്കുക എന്നത് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരുടെയും എല്ലാം ചുമതലയിൽപ്പെട്ട കാര്യങ്ങളാണ്. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശിവട്ടഗോപൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് TP സക്കറിയ സ്വാഗതം ആശംസിച്ചു. ഹെഡ് മാസ്റ്റർ രമേഷ് കുമാർ MK, PTA പ്രസിഡന്റ് TV വിനോദ് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ, നളിനി എൻ, ഗോപാലൻ കെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പഴയങ്ങാടി വാടിക്കൽ കടവിൽ കുടിവെള്ളം പാഴാകുന്നു. പൈപ്പ് പൊട്ടി 2 കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപം. മാടായി പഞ്ചായത്തിലെ വാടിക്കൽ കടവ് പ്രദേശത്താണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്താണ് ദിവസേന വെള്ളം പാഴാകുന്നത്. പൈപ്പ് തുരുമ്പെടുത്ത് നശിച്ചതാണ് വെള്ളം പാഴാകാൻ കാരണമാകുന്നത്. പ്രശ്നം ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പൈപ്പിലെ വെള്ളമാണ് കുടിവെള്ളം. ഇതിൽ നിന്ന് ഇപ്പൊ ഈ പൊട്ടി വെള്ളം പോകുന്നോണ്ട് നമ്മൾ സാധാരണ ഹൗസ് കൺസെപ്ഷന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും വെള്ളം കിട്ടുന്നില്ല. നമ്മളെ ഒരു മാസത്തിലേറെ ആയി ഈ പൈപ്പിൽ നമ്മൾ ഇത് പറഞ്ഞിട്ട് ഒരാളെയും ഒരു മെമ്പറോട് പറഞ്ഞു, മറ്റുള്ളവരോടെല്ലാം പറഞ്ഞു, വാട്ടർ അതോറിറ്റിയിലും പറഞ്ഞു. അവരൊന്നും വന്ന് അവരും വന്ന് കണ്ടതാണ്, ഇതെല്ലാവരും കണ്ടു. പക്ഷെ നമ്മളോട് ഇതിപ്പോ ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല. നമ്മൾ ഇവിടെ എല്ലാം നോക്കി എത്ര വെള്ളം പോകുന്നു, ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കേണ്ട ഒരു വെള്ളമാണ്. അപ്പൊ പിന്നെ നമുക്ക് വെള്ളം കിട്ടുന്നില്ല, ഇപ്പൊ ഇവിടെ വെള്ളം തീരെയില്ല. പൊട്ടിയ പൈപ്പ് ഉടൻ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരിവള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റി അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും വി സരോജിനി നിർവഹിച്ചു. AV സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ സംയോജിത ശിശുവികസന വകുപ്പിന്റെ അവാർഡ് നേടിയ അംഗൻവാടി ഹെൽപ്പർ കെ കലാവതിയെയും മികച്ച ആശാവർക്കറായി തിരഞ്ഞെടുത്ത കെ കൗസല്യയെയും SSLC തുല്യതാ പരീക്ഷയിൽ വിജയിച്ച KV രാധാമണിയെയും അനുമോദിച്ചു. നടത്തിയതിന്റെ ഭാഗമായി തന്നെയാണ് കലാപതിക്ക് സ്റ്റേറ്റ് ലെവലിൽ അംഗൻവാടി ഹെൽപ്പർക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അംഗൻവാടി ഹെൽപ്പർ എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ ഒപ്പം SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള കേഷ അവാർഡ് വിതരണവും നടന്നു. എ പ്രസന്ന അധ്യക്ഷത വഹിച്ചു. കേഷ അവാർഡ് വിതരണം KV ലളിത നിർവഹിച്ചു. MV അപ്പുക്കുട്ടൻ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിയുടെയും കേരള എക്സൈസ് വകുപ്പ് പയ്യന്നൂർ റേഞ്ചിന്റെയും ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ സാന്ത്വനം ലഹരിമുക്ത ക്യാമ്പയിൻ നടത്തി.
വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം സമൂഹത്തിന് ശാപമായി കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിയുടെയും കേരള എക്സൈസ് വകുപ്പ് പയ്യന്നൂർ റേഞ്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത ക്യാമ്പയിനും ലഘുനാടകവും നടത്തി. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന ലഹരിമുക്ത ക്യാമ്പയിൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. ചെറിയ പ്രായത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് വഴിതെറ്റി പോകുന്ന കുട്ടികളുടെ ഒരുപാട് കഥകൾ, ദിവസേനയെന്നോളം വരുന്ന ഒരുപാട് വാർത്തകൾ നമുക്ക് ചുറ്റും, നിങ്ങളും ആ വാർത്തകളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒരു ദുർബല നിമിഷത്തിൽ അവരുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ അടുത്ത ആളുകളുടെ ഒക്കെ പ്രേരണ കൊണ്ട് വഴിതെറ്റി പോകേണ്ടി വന്ന കുട്ടികളാണ് അവരൊക്കെ. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സഞ്ജീവൻ അധ്യക്ഷത വഹിച്ചു. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റി കൺവീനർ PV ലക്ഷ്മണൻ നായർ സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ സലിംകുമാർ ദാസ് മുഖ്യപ്രഭാഷണം നടത്തി. പയ്യന്നൂർ സിവിൽ എക്സൈസ് ഓഫീസർ സമീർ KK ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ TS രാമചന്ദ്രൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ എം ഹരിദാസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ, കൌൺസിലർ AK ശ്രീജ, സ്റ്റാഫ് സെക്രട്ടറി ഷിജു KV തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പഠനത്തിന് പുത്തൻ രീതികൾ അവലംബിച്ച് കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. 9-ാം തരം വിദ്യാർത്ഥികളാണ് പാഠഭാഗത്തെ ആസ്പദമാക്കി സച്ചിൻ കോട്ടൺ ബോൾട്ട് എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിച്ചത്. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഇതിഹാസത്തെക്കുറിച്ച് പ്രമുഖരായ വ്യക്തികൾ എന്തു പറയുന്നുവെന്നാണ് ഇത്തവണ കുട്ടികൾ തേടിക്കണ്ടെത്തിയത്. അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ എന്നീ അഭിനയരംഗത്തെ പ്രതിഭകൾ മുതൽ ഡോൺ ബ്രാഡ്മാൻ, വിവിയൻ റിച്ചാർഡ്സ് എന്നീ ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വരെ സച്ചിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് കുട്ടികൾ ശേഖരിച്ച് പ്രദർശിപ്പിച്ചത്. മുഴുവൻ കുട്ടികളും ചേർന്ന് വരച്ച സച്ചിൻ ചിത്രം കുട്ടികൾക്ക് കൗതുകം നിറഞ്ഞ പഠനാനുഭവം പകർന്നു. 9-ാം തരത്തിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ സച്ചിൻ്റെ ആത്മകഥയിലെ ഒരു ചെറിയ ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലോകപ്രശസ്തരായ ചില വ്യക്തികൾ സച്ചിനെക്കുറിച്ച് പറഞ്ഞ കൊട്ടേഷൻസാണ് ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും കൂടി തയ്യാറാക്കിയ സച്ചിൻ്റെ ഒരു ചിത്രവും കൂടി. 9-ാം തരത്തിലെ ഇംഗ്ലീഷ് പാഠഭാഗമായുള്ള സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥ ഈ വർഷം മുതൽ പുതുമയുള്ള പാഠ്യപ്രവർത്തനങ്ങൾ കൊണ്ട് രസകരമാക്കുകയായിരുന്നു കുട്ടികൾ ഈ പരിപാടിയിലൂടെ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇനി നമ്മുടെ വായനശാലകൾ കാണാം. സമൂഹത്തിൽ സജീവമായ ഇടപെടലുകൾ കൊണ്ട് ജനശ്രദ്ധ ആകർഷിക്കുന്ന താഴെക്കുറുന്ത് വനിതാ ലൈബ്രറിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വായനശാലയിൽ. June 2006 പ്രവർത്തനം ആരംഭിച്ച വായനശാലയാണ് താഴെക്കുറുന്ത് വനിതാ ലൈബ്രറി. 10,000 രൂപ ജനങ്ങളിൽ നിന്ന് സംഭരിച്ചുകൊണ്ടാണ് വായനശാല പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് 2.5 സെന്റ് സ്ഥലവും അതിൽ ഒരു ബഹുനില കെട്ടിടവും സ്വന്തമായുണ്ട്. ലൈബ്രറി കൗൺസിലിന്റെ സഹായത്തോടെ 2008 30 വനിതകൾക്ക് ടൈലറിംഗ് പരിശീലനം നൽകി. 2011-15 കാലത്ത് പയ്യന്നൂർ വനിതാ പോളിടെക്നിക്കിന്റെ സഹായത്തോടെ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ്, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, സാരി ഡിസൈനിങ്, കുടനിർമ്മാണം, സോപ്പ് നിർമ്മാണം, കാട് വയക്കൽ, പ്ലംബിംഗ് ആൻഡ് വയറിംഗ് എന്നിവയിൽ പരിശീലനവും കർഷകർക്ക് മണ്ണ് പരിശോധന എന്നിവയും നടത്തി. കൂടാതെ നെൽകൃഷി രംഗത്തും ലൈബ്രറിയുടെ പ്രവർത്തകർ സജീവമാണ്. തുടങ്ങിയത് അപ്പോൾ തുടക്കത്തിൽ 10,000 രൂപ ജനങ്ങളിൽ നിന്നെല്ലാം ശേഖരിച്ച് ഒരു 300 പുസ്തകവും ഒരളമറയും വാങ്ങി ഒരു കെട്ടിടത്ത്, പിന്നെ ഇവിടുത്തെ കലാകായിക വേദിയിൻ്റെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, അതിൻ്റെ വരാന്തിയിലാണ് ഞങ്ങൾക്ക് തുടങ്ങിയത്. ഇപ്പോൾ അത് തുടങ്ങി 2006 തുടങ്ങി 2007 പിന്നെ എല്ലാ കൗൺസിലിൻ്റെ അംഗീകാരം കിട്ടി എഫ് ഗ്രേഡിലായി. ക്രമേണ അത് ഓരോ വർഷം തോറും ഗ്രേഡ് കൂടി കൂടി വന്ന് 2014 ബി
കുട്ടികൾക്ക് വായനാ മത്സരവും ഈ വായനശാല സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ 300 മുരിങ്ങത്തൈകളും 500 കറിവേപ്പില തൈകളും വിതരണം ചെയ്തു. 2006 മുതൽ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി ക്ലാസുകളും ഇവിടെ നടത്തിവരുന്നു. 1000+ പുസ്തകങ്ങളും 600 മെമ്പർമാരും ഈ വായനശാലയ്ക്കുണ്ട്. പി സുശീല സെക്രട്ടറിയും കെ പത്മിനി പ്രസിഡന്റുമായുള്ള 9-അംഗ ഭരണസമിതിയാണ് ഇപ്പോൾ വായനശാലയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. കുഞ്ഞിമംഗലം കിഴക്കാനി എ കെ ജി സ്മാരക വായനശാല എൻ ഗ്രന്ഥാലയത്തിൽ SSLC ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ഊർജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നമ്മുടെ ആധുനിക ജീവിത രീതികൾ നമ്മുടെ സൗകര്യങ്ങൾ മാറ്റിയിട്ട് കുറക്കാൻ വേണ്ടിയിട്ടല്ല, കാരണം നമ്മൾ ഈ ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളൊക്കെ ശാസ്ത്രമാർ കണ്ടുപിടിച്ചത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്, നമ്മുടെ സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ സുഖ സൗകര്യം ഒഴിവാക്കിക്കൊണ്ട് വൈദ്യുതി കുറക്കാനല്ല പറയുന്നത്. SSLC പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വായനശാലാ പരിധിയിലുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കലും വർദ്ധിച്ചു വരുന്ന ഊർജ പ്രതിസന്ധിക്ക് പരിഹാരമായി ഊർജ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയും വായനശാലയിൽ വെച്ച് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ യു ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി എ ശ്രീധരൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി. 7-ാം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ബാലസംഗമവും പച്ചക്കറി നടീൽ ഉത്സവവും 7-ാം കോട്ടക്കയിൽ നടന്നു. പഞ്ചായത്ത് അംഗം IV ഉഷ ഉദ്ഘാടനം ചെയ്തു. 7-ാം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് ബാലസംഗമവും പച്ചക്കറി നടീൽ ഉത്സവവും കോട്ടക്കയിൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നടന്നു. ബാലസമിതി പ്രസിഡന്റ് ആനന്ദ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ IV ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ KN ഗീത, വി പ്രസീജ, ദിവ്യരാജൻ, KV രാജൻ, ടി താര, എം ഷൈമ, KV കരുണാകരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. SPC ഗാനത്തിന് നൃത്താവിഷ്കാരമൊരുക്കി ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടിപ്പോലീസ് അംഗങ്ങൾ. SPC സ്ഥാപക ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി അരങ്ങേറിയത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ദിനത്തിനോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പതാക വന്ദനവും പ്രത്യേക അസംബ്ലിയും സ്കൂളിൽ നടന്നു. തുടർന്ന് SPC ഗാനത്തെ അധികരിച്ച് കേഡറ്റ് അംഗങ്ങൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേന്ദ്രീയ വിദ്യാലയം എറണാകുളം റീജിയൻ റോപ്പ് സ്കിപ്പിംഗ് ടൂർണമെന്റ് പയ്യന്നൂർ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്നു. കേരളത്തിലെ വിവിധ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നിന്നുമായി 109 വിദ്യാർത്ഥികളും 10 ടീച്ചേഴ്സും ടൂർണമെന്റിൽ പങ്കെടുത്തു. കുട്ടികളുടെ കായിക മികവിൽ ഊന്നൽ നൽകുന്ന 3-മിനിറ്റ് എൻഡ്യൂറൻസ് റിലേ ഗെയിം, ഫ്രീസ്റ്റൈൽ ഇവന്റ് തുടങ്ങി 4 മാസ്റ്റർ ഇവന്റും 6 ടീം ഇവന്റിലും കുട്ടികൾ മത്സരിച്ചു. റോപ്പ് സ്കിപ്പിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് സന്ദീപ്, രാജേഷ് എന്നിവർ ടൂർണമെന്റ് നിയന്ത്രിച്ചു. ടൂർണമെന്റിൽ നിന്നും റീജിയണൽ ടീമിനെ തിരഞ്ഞെടുത്തു. പുതുതലമുറയ്ക്ക് കർക്കിടാനുഭവം സമ്മാനിച്ച് 16-ാം നാളും കോളും ശ്രദ്ധേയമായി. കാനായി യമുനാ തീരത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കർക്കിടകമഴ ഒരു അനുഭവവും ഓർമ്മയും പിന്മടക്കവുമായിരുന്ന പഴയകാലത്തെ പുതിയ തലമുറയ്ക്ക് അനുഭവവേദ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് പുതിയ സാംസ്കാരിക ശീലത്തിനുള്ള തുടക്കവും അനുഭവവുമായി മാസ്റ്റർ സൊല്യൂഷന്റെ ആഭിമുഖ്യത്തിൽ കാനായി യമുനാ തീരത്ത് 16-ാം നാളും കോളും ഒരു കർക്കിടകാനുഭവം പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമഫോൺ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. ബാബുക്ക, ദേവരാജൻ മാഷ് തുടങ്ങി പഴയ തലമുറ സംഗീതജ്ഞരുടെ ഗാനങ്ങൾ ലളിതമായ പിന്നണിയോടെ അവതരിപ്പിക്കുകയായിരുന്നു ഗ്രാമഫോണിൽ. ഭീതിയോടെ മഴയെക്കുറിച്ച്, ആശങ്കകളോടെ മഴയെക്കുറിച്ച്, അതിന്റെ പ്രകൃതിയുടെ ലാവണ്യത്തെക്കുറിച്ചോ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന വരദാനത്തെക്കുറിച്ചോ ഞാൻ സൂചിപ്പിക്കുന്നത് ബാല്യത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ജീവിതത്തിലേക്ക് വീശിയടിച്ച കാറ്റിന്റെ, കാറിന്റെ, കോളിന്റെ. തുടർന്ന് കാവ്യാഞ്ജലി, മഴ ചിത്രരചന, മഴ സിനിമാ പ്രദർശനം തുടങ്ങിയവയും നടന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര.
കുണിയഞ്ഞിലെ എ വി മിഥുന്റെ സ്മരണാർത്ഥം രക്ഷിതാക്കൾ ഏർപ്പെടുത്തിയ പുരസ്കാര വിതരണം കരിവളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന മിഥുന്റെ സ്മരണാർത്ഥമാണ് എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു തലത്തിൽ മികച്ച പഠന നിലവാരം പുലർത്തുന്നവർക്കുള്ള പുരസ്കാര വിതരണം ചെയ്തത്. അഞ്ചു കുട്ടികൾ ഉപഹാരം ഏറ്റുവാങ്ങി. യൗവന സവിശേഷമായ ചടുലതയോടെ തീക്ഷ്ണതയോടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് വളരെ അവിചാരിതമായി ഒരു വാഹനാപകടത്തിൽ മിഥുൻ നമ്മളെ വിട്ടുപിരിഞ്ഞത്. ആ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും ഊർജ്ജസ്വരനായ ആ യൗവനത്തിൻ്റെ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി, പ്രധാനാധ്യാപിക നിർമ്മല ടീച്ചർ, പ്രിൻസിപ്പൽ അജിത ടീച്ചർ, കെ വി കൃഷ്ണൻ, പി ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ കോളേജ് കോപ്സിന്റെ ആഭിമുഖ്യത്തിൽ നവാഗതരെ സ്വാഗതം ചെയ്ത് കലാവിരുന്ന് നടത്തി. സിനിമാ സംവിധായകൻ ഗിരീഷ് കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് കോപ്സിന്റെ ആഭിമുഖ്യത്തിൽ നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ട് കലാവിരുന്ന് നടത്തി. ചടങ്ങ് സിനിമാ സംവിധായകനും നാടകകൃത്തുമായ ഗിരീഷ് കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡന്റ് എഡിറ്റർ പി വി മിഥുൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ കെ ടി രവീന്ദ്രൻ, പി സോന, ടി വിനോദ് കുമാർ, സപ്ന ജേക്കബ്, ശരത് കെ ശശി, വൈശാഖ് എന്നിവർ സംസാരിച്ചു. ഷിംജിൽ കണ്ണൻ സ്വാഗതവും ഗ്രീഷ്മ നന്ദിയും പറഞ്ഞു. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. നമ്മൾ എത്ര അറിവ് ഒരാൾക്ക് കൊടുക്കുന്നോ അത്രയും നമ്മുടെ അറിവ് വർദ്ധിക്കും. പണം കൊടുക്കുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ കഥ എന്ന് പറയുന്ന അറിവുള്ളത് കൊണ്ടാണ് ആ കുട്ടി രക്ഷപ്പെടുന്നത്. ഇനി നമ്മുടെ പിന്നെ ഇന്ത്യയിൽ തന്നെ അനുഭവമുണ്ട്. ബേക്കൽ കൂട്ടകനി ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ എം കെ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സർഗവാസനകൾ വളർത്തിയെടുക്കുകയും പ്രകടിപ്പിക്കുകയുമാണ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തന ലക്ഷ്യം. കൂലേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇതിനായി പ്രതിമാസ പരിപാടികൾ നടത്തിവരുന്നു. കവിതാ ക്യാമ്പ്, കഥാ ക്യാമ്പ്, ശാസ്ത്ര മാജിക്, ഇംഗ്ലീഷ് ക്യാമ്പുകൾ എന്നിവ അവയിൽ ചിലതാണ്. ചടങ്ങിൽ സ്കൂൾ ലീഡർ ഫാത്തിമത്ത് ഹനിയ സ്വാഗതം പറഞ്ഞു. പ്രധാനാധ്യാപകൻ എം പി രാഘവൻ അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് വി എം ബിജുരാജൻ, ടി കെ ശ്യാമല ടീച്ചർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെരുമ്പയിലെ ശ്രീകൃഷ്ണ ഇൻഡസ്ട്രീസ് ഉടമ കെ എം കൃഷ്ണൻ തമ്പിയാരുടെ നിര്യാണത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് യോഗം അനുശോചനം രേഖപ്പെടുത്തി. വി നന്ദകുമാർ, എം പി തിലകൻ, പി രാജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇനി മാറ്റുലി കാണാം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോക പ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എൽ സമീപം, മാത്തിൽ. തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാകേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാം. ആരോഗ്യ രംഗത്ത് അത്യാവശ്യമാണെങ്കിലും കാർഷിക രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ജി ഡി പി വളർച്ചയ്ക്കും എല്ലാം പൊതുവായ പുരോഗതിക്കും അത് വളരെ നൂതനമായി പുരോഗമിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇതിപ്പോൾ തൊഴിലുറപ്പ് ഇപ്പോൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ കാര്യക്ഷമമാക്കേണ്ടത് ഉണ്ട്. ശരിക്കും അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം അതിൻ്റെ പ്രവർത്തനങ്ങൾ. അല്ലാണ്ട് വെറും പുല്ല് വെച്ചുകൊണ്ട് മാത്രം പോരാ, അങ്ങനെ സമയം തീർക്കുക എന്നുള്ള ഒരു പരിപാടിയായിട്ടാണ് കാണുന്നത്. 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ അതിന് സമയബന്ധിതമായിട്ട് അതിൻ്റെ പിന്നെ പ്രതിഫലമൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൂപ്പർവിഷൻ വേണം, നന്നായിട്ട് സൂപ്പർവൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം.
അങ്ങനെ എല്ലാം അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് പരമാവധി ഉപകാരപ്പെടുന്ന തരത്തിലായിരിക്കണം തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞാൽ കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ട് കുറച്ചും കൂടെ പണി തൊഴിൽ കൊടുക്കണം. അപ്പോൾ പറഞ്ഞാൽ ഈ തൊഴിലുറപ്പ് പദ്ധതി പിന്നെ വരുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ തരിച്ചായ ഭൂമികൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ പച്ചക്കറി ആയാലും പിന്നെ നെൽകൃഷി ആയാലും ഈ തൊഴിലുറപ്പ് പദ്ധതി സർക്കാർ ഇടപെട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണെന്നുള്ള ഒരു അഭിപ്രായമാണ്. സ്ത്രീ ഉണ്ടായത് അല്ല തൊഴിലുറപ്പ് ഉണ്ടായതുകൊണ്ട് കുടുംബം തന്നെ അന്ധചിത്രമായിട്ടാണ് ഇല്ലത്. നിങ്ങൾ സാക്ഷരത അല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നതി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉന്നതി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉന്നതി അല്ല അത്. ആ കുടുംബമല്ല നമ്മൾ ഏറ്റവും വലിയ ബേസായിട്ടത്. ഒരു സ്ത്രീ കുടുംബശ്രീക്കും മറ്റ് തൊഴിലുറപ്പിനും പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഭദ്രത മുഴുവൻ നഷ്ടപ്പെടും. അപ്പോൾ പുരുഷനായ മറ്റൊരു രൂപത്തിലേക്കാണ് പോകുന്നത്. മദ്യപാനത്തിലേക്ക് പോകാന്ന് സ്ത്രീ പെന്നയുടെ കൊണ്ടുതന്നിട്ട് ഒരു ഉറുപ്പൊക്കെ അരി മേടിക്കും റേഷൻ ഷോപ്പിൽ നിന്ന്. ആ റോപ്പിലെ അരിയും മേടിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. ആ കോത്ത് ജീവിക്കുന്നതോടുകൂടി തന്നെ ആ കുടുംബം അന്തർച്ഛിദ്രമാകാമെന്ന് സത്യം നീ തിരിച്ചറിയണം. നാടകക്കാരൻ പറഞ്ഞതുപോലെ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ 20 ആള് പണിയെടുക്കുമ്പോൾ അയാൾക്ക് തോന്നിപ്പോയി ഇത് തിരുവാതിര കളിയാണെന്ന് തോന്നിയ ഒരു രീതിയിലാണ് ഈ തൊഴിലുറപ്പ് കേരളത്തിൽ നടപ്പാക്കുന്നത്. കേരളത്തിൽ ഈ തൊഴിലുറപ്പ് ആവശ്യമില്ല എന്നാണ് എൻ്റെ സ്വന്തമായ അഭിപ്രായം. അതിന് കാർഷിക രംഗത്ത് വയലിലേക്കൊക്കെ തൊഴിലാളികൾ ഇറക്കാൻ കഴിയുമെങ്കിൽ തൊഴിലുറപ്പ് മോശമില്ല. അതിന് ഒരു തൊഴിലുറപ്പ് ആളുകളും ഒരു പണിയെടുക്കുന്ന തൊഴിലാളിയും തയ്യാറാവില്ല എന്ന് ഉറപ്പാണ്. തൊഴിലുറപ്പ് പദ്ധതി അത് കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ ആവുന്നത് നല്ലതാണ്. ഒരുപാട് മേഖലകളിൽ ഇതിനെ ഉപയോഗിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ശാസ്ത്രീയമായിട്ട് അതിനെ ഉപയോഗിക്കാൻ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കണം. ആ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് കാണുന്ന അനാസ്ഥയാണ് പലപ്പോഴും വർക്ക് വേണത്ര കിട്ടാത്തത്. അപ്പോൾ പഞ്ചായത്തുകൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ വർക്കിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രൊജക്റ്റുകളാക്കി എടുക്കാമെന്നുള്ള കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പ്രസിഡൻ്റായ ഘട്ടത്തിൽ ചെറുതാണ് പഞ്ചായത്തിൽ കല്യാശ്ശേരി ബ്ലോക്കിലെ ഏറ്റവും കൂടുതൽ ഫണ്ട് തൊഴിലുറപ്പ് പദ്ധതി ചെലവഴിച്ചൊരു പഞ്ചായത്ത് ചെറുതാണ് പഞ്ചായത്താണ്. അത് ഈ സാധ്യതകൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ടാണ്. മറ്റ് പഞ്ചായത്തിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കേവലം ഈ റോഡിൻ്റെ സൈഡിൽ കാട് കളയാൻ വേണ്ടി മാത്രം ഒരു പദ്ധതിയായിട്ട് തന്നെ ചുരുക്കി. തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാട് വൃത്തിയാക്കുക, റോഡ് സൈഡ് വൃത്തിയാക്കുക, വഴി വൃത്തിയാക്കുക, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി. പക്ഷേ അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 60% മെറ്റീരിയൽസ് ഉപയോഗിച്ചാലും 60% പണിക്കൂലിയും 40% മെറ്റീരിയൽസ് ഉപയോഗിച്ച് നടപടികൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് പ്രായോഗികമാക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ പിന്നെ കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അതുപോലെ പിന്നെ നടപടി ഉണ്ടാക്കുന്നത് ഇതെല്ലാം കാർഷിക എന്ന് വെച്ചാൽ പറമ്പൊരുക്കൽ, അതായത് കാർഷികത്തിന് വേണ്ടിയുള്ള പറമ്പൊരുക്കൽ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ എത്ര കണ്ട് നടപ്പിലാവുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഏത് പഞ്ചായത്ത് നടപ്പിലാണ്, മാടായി പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഏതാണ്ട് ഒരു പകുതി ഭാഗം എങ്ങര ഭാഗത്തോ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ വണ്ണാത്തളം ഭാഗത്തോ ഒക്കെ കുറച്ച് ആൾക്കാർക്ക് പച്ചക്കറിയുടെ കാര്യങ്ങൾ നടക്കും, മറ്റ് ഭാഗങ്ങളിൽ നടക്കുന്നില്ല എന്നാണ് സത്യം. ഇപ്പോൾ കൃഷിയോട് ഉൽപ്പാദന വർധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റുകളോട് എന്തോ ഇല്ല വിരോധം പോലെയാണ് അവർക്ക്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ധാരാളം കണക്കിന് ഭൂമി തരിശിടുകയാണ്. അപ്പോൾ തരിശിടുന്ന ഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൊജക്റ്റ് ഓരോ വർഷവും ഉണ്ടാക്കാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് കൊടുക്കണം. ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ തുടർച്ചയായി കൃഷി ചെയ്യുന്ന ഭൂമിക്ക് ഒരു സഹായവും കൊടുക്കില്ല, അതിൽ തൊഴിലുറപ്പിൻ്റെ പണി എടുത്തുകൂടാ. അതുപോലെ നമുക്കിപ്പോൾ നാട്ടിപ്പണിക്കല്ല ആളെ കിട്ടാത്ത വല്ലാത്ത പ്രയാസം ഉണ്ടല്ലോ. സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എൽ സമീപം, മാത്തിൽ. അറിയിപ്പോൾ. ഓഗസ്റ്റ് 9 അഖിലേന്ത്യാ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പൊതുസമ്മേളനത്തിൽ 70 വയസ്സ് തികഞ്ഞ പഴയകാല വ്യാപാരികളെ ആദരിക്കുന്നു. അർഹരായ മുഴുവൻ വ്യാപാരികളും ചേംബർ ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. വ്യാപാരി ദിനത്തിൽ മുഴുവൻ കടകമ്പോളങ്ങളിലും വ്യാപാരി പതാക ഉയർത്തേണ്ടതാണെന്ന് പ്രസിഡന്റ് അറിയിക്കുന്നു. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS SPC യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ 5 വൈകിട്ട് 3 ഹയർ സെക്കൻഡറി ഹാളിൽ നടക്കും. DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രചരണ ജാഥ 4 ആരംഭിക്കും.
കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സി പി എമ്മിന് പ്രവർത്തിക്കാൻ പോലീസിന്റെ ചീട്ട് ആവശ്യമില്ലെന്ന് കുന്നരുവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ. സി കെ രാമചന്ദ്രന്റെ വീട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ സന്ദർശിച്ചു. കേരളത്തിൽ നടപ്പിലാക്കുന്നത് സ്റ്റാലിനിസമാണെന്ന് ശശികല ടീച്ചർ. തൃക്കരിപ്പൂരിൽ പമ്പുടമയെ ആക്രമിച്ച് പണവും വാഹനവും തട്ടിയെടുത്തു. ആവശ്യത്തിന് ജീവനക്കാരില്ല, പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ താളം തെറ്റുന്നു. കൊട്ടക്കിയിൽ പട്ടുകം പാലത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.